ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ ഇരുചക്രയാത്രികൻ മരിച്ചു. മാറമ്പള്ളി സ്വദേശി കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. പാതയുടെ ശോച്യാവസ്ഥയിൽ നേരത്തെ ഹൈക്കോടതി ഇടപെട്ടതിനൊപ്പം ഇന്ന് രാവിലെയും കുഴിയിൽ വീണ മറ്റൊരു അപകടം ഉണ്ടായി. റോഡിലെ കുഴികൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാവുകയും പരാതികൾ ഏറുകയും ചെയ്തിട്ടും അധികാരികൾക്ക് കുലുക്കമില്ല. ഇവരുടെ നിസ്സംഗതയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആലുവ പെരുമ്പാവൂർ പാതയിൽ ചാലക്കയിൽ കുഴിയിൽ വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ 74-കാരനായ കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മാറമ്പള്ളി കുന്നത്തുകര സ്വദേശിയായ ഇദ്ദേഹം. ആലുവയിൽ നിന്നും വാഴക്കുളത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഞാൻ കാണുമ്പോൾ കുഴിയിൽ ചാടിയിട്ട് അദ്ദേഹം മുഖം കുത്തി വീഴായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അറ്റകുറ്റപ്പണി നടത്തി ഒരു മാസത്തിനുള്ളിൽ ഈ പാത തകർന്നത് നേരത്തെ വൻ ചർച്ചയായിരുന്നു. വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും തേടിയിരുന്നു. എന്നാൽ 10 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും അറ്റകുറ്റപ്പണി നടന്നില്ലെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. കുഞ്ഞുമോഹന്റെ മരണത്തിൽ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആലുവ MLA അൻവർ സാദ് ആവശ്യപ്പെട്ടു. ഇതേ പ്രദേശത്ത് ഇന്ന് രാവിലെയും അപകടമുണ്ടായിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികൾ സഞ്ചരിച്ച ഇരുചക്രവാഹനം കുഴിയിൽ വീണാണ് ഒരാൾക്ക് പരിക്കേറ്റത്. അപകടം തുടർക്കഥയായതോടെ നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് കുഴിയടയ്ക്കാനും ഇറങ്ങി. മുൻപ് അങ്കമാലിയിൽ ദേശീയപാതയിലെ കുഴിയിൽ വീണ് പറവൂർ സ്വദേശി ഹാഷിം മരിച്ചിരുന്നു. അതിൻ്റെ നടുക്കം മാറും മുൻപാണ് കുഴിമൂലം മറ്റൊരു അപകടമരണം കൂടി ഉണ്ടായത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.